Hi friends and welcome back to our channel. ഇത് കർക്കിടക മാസമല്ലേ? അപ്പം നമുക്കൊരു അടിപൊളി കഞ്ഞി ആയാലോ? അതെ, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കഞ്ഞിയാണ്. അപ്പം ഇതിന് ഔഷധ കഞ്ഞിയെന്നോ കർക്കിടക കഞ്ഞിയെന്നോ എന്ത് വേണോ വിളിക്കാം. അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. കഞ്ഞി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 8 കൊച്ചുള്ളിയാണ്. പിന്നെ ഞാനിവിടെ ഒരു 4 വറ്റാൻമുളക്, 5 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 സ്പൂൺ ഉഴുന്ന്, 2 സ്പൂൺ ഉലുവ, 10 അല്ലി വെളുത്തുള്ളി. ഇവിടെ ഞാനൊരു 2 സ്പൂൺ ബാർലി എടുത്തിട്ടുണ്ട്. കിഡ്നി സ്റ്റോൺ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് ബാർലി ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. കിഡ്നി സ്റ്റോണിന് വളരെയധികം നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് ചമ്പാവരി അരിയാണ്. ഇതാ ഞാനിവിടെ 2 ഗ്ലാസ് ചമ്പാവരി അരി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1 ഗ്ലാസ് പയറാണ്. എന്തായാലും ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതാ അരിയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനൊക്കെ നല്ലതുപോലെ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലൊരു കുക്കറിലാണ് ഇത് വേവിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇത് കുക്കറിലേക്ക് ചേർത്തെടുത്തു. ചേർത്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ കഞ്ഞി ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കഞ്ഞിയാണിത്. നമ്മുടെ തേങ്ങാ ചമ്മന്തിരിയും കൂടെ ഒന്ന് കൂട്ടിയാലുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.